കൊടിയത്തൂരിൽ UDF പ്രവർത്തകർ വിജയാഹ്ലാദ പ്രകടനം നടത്തി. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മാട്ടുമുറി ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ UDF സ്ഥാനാർത്ഥി UP മമ്മദ് 44 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുകയാണ്. ആ UDF പ്രവർത്തകരുടെ ആഹ്ലാദമാണ് ഇവിടെ കാണുന്നത്. UDF സ്ഥാനാർത്ഥി UP മമ്മദ് ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വലിയ വളരെ സന്തോഷത്തിലാണ് വിജയത്തിൽ. വിജയത്തിൽ 100% UDFന്റെ പ്രവർത്തകന്മാരും എന്റെ നാട്ടുകാരും എന്റെ അയൽവാസികളും ആയിട്ടുള്ള ആൾക്കാർ വെൽഫെയർകാരും ഇവരൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിച്ചതിന്റെ ഫലമാണ് എന്റെ ഈ വിജയം. ഈ വിജയം UDFനും എന്റെ നാട്ടുകാർക്കും ഞാൻ സമർപ്പിക്കുകയാണ്. ഈ വിജയം എല്ലാം കൊണ്ടും മുന്നോട്ടുള്ള ഒരു ഗമനത്തിന്, അതായത് അടുത്തു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു കാൽവെപ്പ് മാത്രമായിട്ടാണ്. എല്ലാവിധ ആശംസകളും നന്ദിയും കടപ്പാടും പത്രപ്രവർത്തകർക്കടക്കം എല്ലാവർക്കും ഞാൻ നേരുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്. തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ഭയം ഉണ്ടായിരുന്നു? അങ്ങനെ ഇല്ല, ഒരു ഭയം ഉണ്ടായില്ല, ഒരു ഭയം എവിടെ ഉണ്ടായില്ല, അങ്ങനെ പറയേ വേണ്ട. ഭയം എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായില്ല. തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി പറയുന്നത് പോലെ യാതൊരു ഭയവും ഇല്ലായിരുന്നു. 44 വോട്ടുകൾക്ക് ഇവിടെ വിജയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ച മജീദ് പുതുക്കുടി നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെ കാണുന്നു ഈ വിജയത്തെ? വളരെ നല്ലൊരു വിജയമായിട്ടാണ് UDF പ്രവർത്തകർ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. എന്നാലും വലിയ പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിട്ടുള്ളത്. പണം കൊടുത്തുകൊണ്ട് വോട്ട് വാങ്ങുക എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇടതോട്ട് പക്ഷം പോയതിൽ അവരുടെ തകർച്ചയാണ് ഇത് തെളിയിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഷിഹാബിന്റെ സഹകരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ പ്രവർത്തിച്ചതിനെ കുറിച്ച് ആലോചിച്ച് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തെരഞ്ഞെടുപ്പ് രംഗത്ത് വേണ്ട രീതിയിലുള്ള ഒരു സഹകരണം ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ എതിർപ്പുണ്ടായതുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. വളരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ ഇടതു മുന്നണി കഴിഞ്ഞു. അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണത്തേക്കാൾ 10 വോട്ട് കുറവാണ് ഈ മൂന്നാം വാർഡിൽ ഉണ്ടായത്. അതുപോലെ SDP സ്ഥാനാർത്ഥിക്ക് 5 വോട്ടും കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് കുറവുണ്ടായതായും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും വളരെ മികച്ചൊരു മത്സരത്തിനൊടുവിൽ 44 വോട്ടിന്റെ ഒരു നിർണായക വിജയം നേടാൻ UDF സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ട്.